പരസ്യമായി പുതുറോഡിൽ വെച്ച് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണ്. ഒന്നാം പ്രതി വെട്ടിപ്പുറം സ്വദേശി ഷിയാസ് ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇടത് പ്രവർത്തകരുടെ ക്ലബ്ബായ കമ്മട്ടിപ്പാടമാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ദൃശ്യങ്ങളും ഉണ്ട്. വിതിനും ദാസ് വിശദാംശങ്ങളുമായി ചേരും. വിതിൻ, നടുറോഡിൽ വാഹനങ്ങൾ നിരത്തി റോഡ് ബ്ലോക്ക് ചെയ്ത് എന്താണ് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റൊക്കെ നടത്തുന്നത് പോലെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ അമ്പരന്ന് പോകും. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. ഇതിൽ ആരൊക്കെ അറസ്റ്റിലായി, എന്ത് വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു, ഇനി ആരൊക്കെ അറസ്റ്റിലാകാനുണ്ട്? അഭിജി, കേസിൽ 20 പ്രതികളാണ് ആകെയുള്ളത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള വെട്ടിപ്പുറം സ്വദേശി ഷിയാസിനെ മാത്രമാണ് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെ, അതായത് ഈ റോഡ് മാർഗദർശനം തടസ്സപ്പെടുത്തുകയും സംഘം ജനലം അടക്കമുള്ള വകുപ്പുകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പത്തനംതിട്ട ജില്ലയിൽ തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് ഇതേപോലെ DYFE പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടു റോഡിൽ മാർഗദർശനം ഉണ്ടാക്കി ഇതേ രീതിയിലുള്ള ജന്മദിനാഘോഷം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ ഏറ്റവും തിരക്കുള്ള സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് പത്തനംതിട്ടയിൽ തന്നെയുള്ള ഇടത് പ്രവർത്തകരുടെ കൂട്ടായ്മയായ കമ്മട്ടിപ്പാടം ക്ലബിന്റെ നേതൃത്വത്തിൽ ഇതേ രീതിയിലുള്ള ഒരു ബർത്ത്ഡേ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ബർത്ത്ഡേ ആഘോഷിക്കപ്പെട്ട ഷിയാസ് മുൻ DYFE പ്രവർത്തകനാണ്. ഇയാൾ ഏറെക്കാലം വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇതേ രീതിയിൽ വലിയ 10-20 വാഹനങ്ങൾ റോഡിൽ തടഞ്ഞു നിർത്തി റോഡിന്റെ നടുക്ക് വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവി ഈ സംഭവം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കർശനമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഒന്നാം പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ്. കണ്ടറിയാവുന്ന 20 പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും 20 അതിലേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ 20 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. പലരും പത്തനംതിട്ട നഗരത്തിൽ ഇല്ല എന്നൊരു സൂചനയാണ് പോലീസ് അടക്കം നൽകുന്നത്. ഏതായാലും തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്ന ആഘോഷം, അതും പോലീസ് സ്റ്റേഷന്റെ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിനെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലൊരു ആഘോഷം ഉണ്ടാകുന്നത് പോലീസ് വലിയ ഗൗരവത്തോടുകൂടി കാണുകയാണ്. ആവർത്തിച്ച് വരുമ്പോഴും ഇത് എന്തുകൊണ്ട് നിർത്തപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയെന്നാണ് പോലീസ് നൽകുന്ന മറുപടി. എത്ര പ്രതികളെ എപ്പോൾ പിടിക്കുമെന്നുകൂടി കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. PG